നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് YSLY ഏറ്റവും ന്യൂ റിലീസായ YSLY എലിക്സിയർ ആണ്. ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം അറിയാം, YSLY എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താന്ന്. കാരണം എനിക്ക് ഇത്രയേറെ ഇഷ്ടമുള്ള വേറൊരു മെൻസ് പെർഫ്യൂം ഇല്ല. ഇത് ചുമ്മാ ഞാൻ പറയാൻ വേണ്ടി പറയുന്നതോ ഹൈപ്പിന് വേണ്ടി പറയുന്നതോ ഒന്നുമല്ല. എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമാണിത്. എനിക്കിതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ സ്വർഗത്തിൻ്റെ മണമാണെന്നൊക്കെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് അങ്ങനെ തന്നെയാണ്. എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമാണ് YSLY. ആ ഒരു ലൈൻ, ആ മൊത്തം ഫ്രേഗ്രൻസസ്, അതിൽ ലെപ്പഫ മാത്രമേ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും EDT-യും EDP-യും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു ലൈനിലുള്ള ഒരു ന്യൂ റിലീസ് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അപ്പോൾ 2024 ഈ ഒരു പെർഫ്യൂം റിലീസ് ചെയ്തത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, ഇന്ത്യയിൽ ഇപ്പോഴും റിലീസ് ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെക്ക് ചെയ്തിരുന്നു. അപ്പം എനിക്ക് ഇന്ത്യയിൽ ഒരു സൈറ്റിലും എനിക്കിത് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പെർഫ്യൂം റിലീസ് ചെയ്യുന്നതിന് മുമ്പ്, യു കെയിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഫ്രേഗ്രൻറ്റിക്കലൊക്കെ നോക്കി ഇതിൻ്റെ നോട്ട്സിൻ്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ YSLY ദുബായിൽ പോയിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയുള്ളൊരു ഫീലായിരുന്നു. ഒരു ആമ്പ്, ഒരു ഊഡ്, അങ്ങനെയൊക്കെയുള്ളൊരു ഫീൽ. അപ്പം അങ്ങനെ ഒരു ഊഡ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ കേൾക്കുന്നത് മിഡിൽ ഈസ്റ്റേൺ ഫ്രേഗ്രൻസസിലാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദുബായ് പോയി വന്ന ഈ YSLY എന്നുള്ളൊരു, അതായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ എക്സ്പെക്ടേഷൻസിനെയൊക്കെ കംപ്ലീറ്റ്ലി തെറ്റിച്ചുകൊണ്ടാണ് YSLY എലിക്സിയർ മാർക്കറ്റിൽ വന്നത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ നോട്ട്സ് ബ്രേക്ക് ഡൗൺ നോക്കുവാണെങ്കിൽ ആകെപ്പാടെ 4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ലാവെൻഡർ ഉണ്ട്, ജെറേനിയം, ഫ്രാങ്കിൻസെൻസ് ആൻഡ് ഊഡ്. ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 4 ഇൻഗ്രീഡിയൻസ് അല്ല ഈ പെർഫ്യൂമിലുള്ളത് എന്ന് എനിക്ക് വളരെ ഉറപ്പാണ്. കാരണം ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. ഇതിൽ ഈ 4 ഇൻഗ്രീഡിയൻസ് അല്ലാതെ തന്നെ കുറേയും കൂടെ ഫ്രൂട്ടി ഇൻഗ്രീഡിയൻസും കുറച്ചുകൂടെ ഫ്ലോറൽ എലമെൻസും കുറച്ചും കൂടെ അരോമാറ്റിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ ഉണ്ട് എന്നാണ് എൻ്റെ മൂക്ക് എന്നോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രേഗ്രൻറ്റിക്കേ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഈവൻ YSLY വെബ്സൈറ്റിലും അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എന്തോ, എനിക്ക് ഈവ് സെൽ റോണിൻ്റെ വെബ്സൈറ്റിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അവർ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ബോട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ ടിപ്പിക്കൽ YSLY ലൈനിലുള്ള മറ്റ് ബോട്ടിലുകൾ പോലെ തന്നെയുള്ള ഒരു ബോട്ടിലാണ്. എൻ്റെ കയ്യിലുള്ളത് ഓഡ ടോയ്ലറ്റിൻ്റെ ബോട്ടിലാണ്. അത് തീരാറായി, പുതിയത് വാങ്ങിക്കാറായി. അപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ വാങ്ങിക്കുന്നു തീരുന്നു, വാങ്ങിക്കുന്നു തീരുന്നു എന്നുള്ള ഒരു പെർഫ്യൂമാണ് YSLY ഓഡ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ. അത്രയും ചിലവുണ്ട് ഈ വീട്ടിൽ ഈ ഒരു പെർഫ്യൂമിന്. അപ്പോൾ ഈ ഒരു ബോട്ടിലുമായിട്ട് തന്നെ സിമിലർ ഇതുപോലത്തെ തന്നെ ബോട്ടിലാണ് എലിക്സിയറിൻ്റെയും. പക്ഷേ ബോട്ടിലിൻ്റെ കളറിൽ വ്യത്യാസമുണ്ട്. അത് കുറച്ചും കൂടെ നല്ല നേവി ബ്ലൂ കളറിലുള്ള, അങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള, ഡീപ്പായിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു ബോട്ടിലിന് ഉള്ളത് എലിക്സിയറിൻ്റെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ സാമ്പിളാണ്. ഇത് എനിക്ക് കിട്ടിയത് YSLY ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന്. ഞാൻ എന്തോ ഒരു കോസ്മെറ്റിക്, ഒരു മസ്കാരയോ എന്തോ ഓർഡർ ചെയ്ത സമയത്ത് അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നോർമലി YSLY UK വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് 2 കോംപ്ലിമെൻ്ററി പെർഫ്യൂം സാമ്പിൾസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത വാങ്ങിച്ച കോംപ്ലിമെൻ്ററി സാമ്പിളാണ് ഈ എലിക്സിയർ വേർഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്രേഗ്രൻസ്, ഞാൻ ഓൾറെഡി ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഫ്രേഗ്രൻറ്റിക്കയിലും വെബ്സൈറ്റിലും മെൻഷൻ ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും പറഞ്ഞു. പക്ഷേ എനിക്ക് ഇത് സ്മെല് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ എനിക്ക് YSLY EDT, അയ്യോ അതുമായിട്ട് ഭയങ്കരമായിട്ട് റിസംബ്ലൻസ് ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. YSLY EDT-യിൽ കുറേയധികം ഇൻഗ്രീഡിയൻസ്, ഫ്രൂട്ടി ഇൻഗ്രീഡിയൻസ്, ആപ്പിൾ, ജിഞ്ചർ, അങ്ങനെയുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു ഓപ്പണിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. കാരണം EDT-യിൽ ഇത്രയേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എലിക്സിയറിലും അതുപോലെയുള്ള ആ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ഇത് കുറച്ചൊന്ന് ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് EDP-യുടെ സ്മെല്ലാണ് കിട്ടുന്നത്. EDP-യുടെ ഒരു സാമ്പിൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ പെർഫ്യൂംസ് എല്ലാം ഇങ്ങനെ മാറി 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 യൂസ് ചെയ്തുകൊണ്ട് വ്യത്യാസം എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത്തിരി ഒന്ന് ഡ്രൈ ഡൗണിലേക്ക് വരുമ്പം ഇത് വളരെയധികം സിമിലറാണ് ഓഡ പെർഫാമുമായിട്ട്. അപ്പോൾ EDT-യും EDP-യും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എലിക്സിയർ വേർഷൻ ഇഷ്ടപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ രണ്ട് പെർഫ്യൂംസ്. ഈ പെർഫ്യൂമും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ
ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ലാവെൻഡർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലാവെൻഡറിൻ്റെ കുറച്ചൊരു അറോമാറ്റിക് ടച്ച് ഇതിൽ കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ ഓഡ പെർഫോമും ഓഡ ടോയ്ലറ്റും നോക്കുമ്പോൾ ആ രണ്ട് ഫ്രേഗ്രൻസസിനേക്കാളും കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള, ഡെൻസ് ആയിട്ടുള്ള, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് എലിക്സിയറിൻ്റേത്. അപ്പോൾ നിങ്ങൾക്ക് ആ രണ്ട് ഫ്രേഗ്രൻസസും ഇഷ്ടമാണ്, പക്ഷെ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് നോക്കുന്നതെങ്കിൽ എലിക്സിയർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം പല പെർഫ്യൂംസിൻ്റെയും എലിക്സിയർ വേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ പെർഫ്യൂമിൻ്റെ കുറേയും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു വേർഷനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് വന്ന നമ്മുടെ ഡിയോ സവാജിൻ്റെ എലിക്സിയർ വന്നപ്പം ഡിയോ സവാജ് ഓഡ ടോയ്ലറ്റിൻ്റെയും ഓഡ പെർഫാമിൻ്റെയും ഒരു ഇൻറ്റൻസ് വേർഷൻ ആയിട്ടായിരുന്നില്ല വന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു ഡി എൻ എ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെൻ പ്രൊഫൈലായിട്ടാണ് എലിക്സിയർ വന്നത്. പക്ഷേ YSLY എലിക്സിയർ എന്ന് പറയുന്നത് അങ്ങനല്ല, ഒറിജിനലുമായിട്ട് വളരെയധികം സിമിലാരിറ്റിയുള്ള അതിൻ്റെ ഒരു സ്ട്രോങ്ങർ വേർഷനാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് തോന്നുന്നത് ഇതൊരു ഓൾ സീസൺ ഓൾ ഇയർ അറൌണ്ട് ഫ്രേഗ്രൻസ് ആയിട്ട് യൂസ് ചെയ്യാമെങ്കിൽ പോലും എനിക്കിത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, വിൻ്റർ സെൻറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ അങ്ങനെയുള്ള തണുത്ത ക്ലൈമറ്റുകളിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പറായിട്ടുള്ള ഫ്രേഗ്രൻസസ് നമ്മൾ യൂസ് ചെയ്യേണ്ട ക്ലൈമറ്റുകളിൽ യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലതായിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ്. പക്ഷേ എന്നാൽ പോലും ഇതൊരു ഓൾ സീസൺ ഓൾ ഇയർ അറൌണ്ട് ഫ്രേഗ്രൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലംസും ഇല്ല. ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിന് ഈ ഒരു ഊടുണ്ടെങ്കിൽ പോലും ഇതിനങ്ങനെ ഒരു ദുബായ് കണക്ഷൻ, ഒരു മിഡിൽ ഈസ്റ്റേൺ കണക്ഷനൊന്നും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഊടിൻ്റെ പ്രസൻസോ അങ്ങനെയുള്ള ഒരു ഫീലും എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഊഡ് എന്നുള്ളത് ആ ഒരു സ്മെൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു ഫ്രേഗ്രൻസ് സ്ട്രെങ്തൻ ആക്കാനാണ് സഹായിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇതിലൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ പ്രൈസ് വാല്യൂ കമ്പാരിസൺ ആണ്. ഇപ്പം ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രൈസ് എനിക്കറിയത്തില്ല. യു കെ പ്രൈസ് എന്ന് പറയുന്നത് 60 ml £127 ആണ്. അപ്പോൾ ഇതിൽ ഓഡ പെർഫാമിൻ്റെ 100 ml പ്രൈസ് എന്ന് പറഞ്ഞാൽ £79 ആണ്. ഓഡ ടോയ്ലറ്റിന് എനിക്ക് തോന്നുന്നു £66 ആണ്. അപ്പം ആ ഓഡ ടോയ്ലറ്റുമായിട്ടും ഓഡ പെർഫാമുമായിട്ടും വളരെയധികം സിമിലർ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഇൻറ്റൻസ് വേർഷന് അതിൻ്റെ ഡബിൾ പ്രൈസ് കൊടുക്കുക എന്നുള്ളത് അത്രയും ഒരു റീസണബിൾ പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഓഡ ടോയ്ലറ്റും ഓഡ പെർഫാമും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ എലിക്സിയർ വേർഷൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഫ്രേഗ്രൻസ് ഭയങ്കര കിടലമാണ്, പക്ഷെ എന്നാൽ പോലും അത് നമ്മളുടെ ഹാർഡ് ഏൺ മണി കൊടുത്ത് ഇങ്ങനൊരു ഡബിൾ പ്രൈസ് കൊടുത്തൊരു സാധനം വാങ്ങിക്കുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഫ്രേഗ്രൻസ് അടിപൊളിയാണ്. നിങ്ങൾ ഓഡ ടോയ്ലറ്റോ ഓഡ പെർഫാമോ ഒക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ അതാണ് YSLY എലിക്സിയറിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഈ ഒരു ഫ്രേഗ്രൻസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.